ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവരുകൾ ഓർത്തു പോകുന്നു. കണ്ണിയത്ത് ഉസ്താദ് അവരുകൾ ഒരു വലിയ വീടിന്റെ പാലികാച്ചൽ ചടങ്ങിന് വേണ്ടി ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കപ്പെട്ടു. വീടിന്റെ പാലികാച്ചൽ ചടങ്ങിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് അവരുകൾ ഇ കെ അബൂബക്കർ ഉസ്താദ് അവരുകൾ ബഹുമാനപ്പെട്ട സദസ്സകരുടെ ആദരണീയനായ പണ്ഡിത വി കെ ഉസ്താദ് അവരുടെ ഗുരുനാഥൻ കണ്ണിയത്ത് ഉസ്താദ് അവരുകൾ കണ്ണിയത്ത് ഉസ്താദ് അവരുടെ സമസ്താന മഹത്തരനായ പ്രസ്ഥാപനത്തിന്റെ അഭിമന്യനായ പ്രസിഡന്റായിരുന്നു. തെക്കൻ കേരളത്തിന്റെ പ്രധാനപ്പെട്ട സംഘടന ദക്ഷിണ കേരള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമകളുടെ പ്രസിഡന്റായിരുന്നു വന്നിരായ കണ്ണിയത്ത് ഉസ്താദ് അവരുകൾ. ബഹുമാനപ്പെട്ടവർ മനോഹരമായ ഒരു വീടിന്റെ പ്രാർത്ഥനാ ചടങ്ങിന് വേണ്ടി വന്നപ്പോ വീടിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി വീടിന്റെ ഓണർ ഗ്രഹനാഥൻ താക്കോല് കൊടുക്കുമ്പോ വീടിന്റെ ചുറ്റുമ്പുറവും വീക്ഷിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, അദ്ദേഹം സാത്വികനായ ഒരു പണ്ഡിതനാണ്, നിഷ്കളങ്കനായ പണ്ഡിതനാണ്, തുറന്നു ചോദിക്കുന്ന പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഗ്രഹനാഥനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജോലി, എന്താ നിങ്ങളുടെ പണി, പണി എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം താൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ജോലിക്കാരനാണ്, അദ്ദേഹം തന്റെ തൊഴിലിനെ സംബന്ധിച്ചു പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ ശമ്പളം എത്രയാണ്? അദ്ദേഹം തന്റെ ശമ്പളത്തെ കുറിച്ച് പറഞ്ഞു. ഇത്ര ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വലിയ മനോഹരമായ വീടുണ്ടാക്കിയത്? അത് പിന്നെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഭവനത്തിന് ദ്വാരക്കാനും വാതിൽ തുറക്കാനും എന്നെ നിങ്ങൾ വിളിക്കണ്ട, അതിന് വേറെ ആള് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട താക്കോട് കുറിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നിനായ കണ്ണിയത്ത് ഉസ്താദ് അവരുടെ